വിസിപിയുടെ പ്രൊഫഷണൽ ആൻസറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം പി എസ് സി എന്തൊക്കെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളതെന്നേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ ഏതാ? ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ കുട്ടികളെ. ഓക്കെ, ഓപ്ഷൻ എ ആണ് പി എസ് സി കൊടുത്തിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യന് പി എസ് സി കൊടുത്തിരിക്കുന്നത് ഷിപ്പായ് ഇലകൾ, ഓപ്ഷൻ സി ഷിപ്പായ് ഇലകളെയാണ് പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഓപ്ഷൻ സി, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യയിലെ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് അത്? ഓപ്ഷൻ സി കുലാക്കുകളാണ് കേട്ടോ, കുലാക്കുകൾ. ഓപ്ഷൻ സി കുലാക്കുകളാണ് ആൻസർ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? നമുക്കറിയാം ബാസ്റ്റിൻ ജയിലിൻ്റെ പതനം. ബാസ്റ്റിൻ ജയിലിൻ്റെ പതനം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ, ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റിൻ്റെ പതനമാണ് ആൻസർ. അടുത്ത ആറാമത്തെ ചോദ്യം, 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഫിൻലാൻഡ് നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെ കുട്ടികളെ? അത് ഓപ്ഷൻ എ രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാനിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ഓപ്ഷൻ സി കഡസ്ട്രൽ ഭൂപടമാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? ഭൂപടമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അടുത്ത ഒമ്പതാം ചോദ്യം, പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സന്ധിക്കുന്ന പ്രദേശം ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ ബി നീലഗിരി. ഓപ്ഷൻ ബി നീലഗിരിയാണ് ആൻസർ വരുന്നത്. അടുത്ത പത്താമത്തെ ചോദ്യം, ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം. പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ. നൈട്രജനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പതിനൊന്നാം ചോദ്യം, പാഞ്ചി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആൾ ആരാണ്? ഓപ്ഷൻ ഡി ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറാണ് ആൻസർ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏതാ? നമുക്കറിയാം ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏതാ? ഓപ്ഷൻ ഡി ന്യൂസിലാൻഡാണ്. നമുക്കറിയാം ന്യൂസിലാൻഡ് അങ്ങ് താഴെ ഏറ്റതാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ട് ഉത്തരായന രേഖ കടന്നു പോകുന്നില്ല, ഓപ്ഷൻ ഡി ആണ്. അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം, റാബി വിളകൾ വിളവെടുക്കുന്ന സമയം ഏപ്രിൽ മുതൽ മെയ് വരെ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പതിനാലാമത്തെ ചോദ്യം, മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? പന്നാഗനികൾ ഏതാ കുട്ടികളെ? വജ്രമാണ്, വജ്രം. 14 ബി ഓപ്ഷനാണ്, ബി ഓപ്ഷൻ വജ്രമാണ്. പതിനഞ്ചാം ചോദ്യം, സബർമതി സൊറോണ എന്ന ഗോതമ്പിനെ വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. പതിനാറാം ചോദ്യം, നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം. അടുത്ത പതിനേഴാം ചോദ്യം, പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല. പതിനെട്ടാമത്തെ ചോദ്യം, 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഓക്കെ, എത്രാമത്തെയാ? 18 ബി ഓപ്ഷൻ 38 കേട്ടോ. അടുത്ത, ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച് ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപകടമായത്, ദാരുണമായത് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. പത്തൊമ്പതാം ചോദ്യം ആൻസർ ആരാ? ആൻസർ മുകുന്ദ് രാംറാവു ജേക്കർ കേട്ടാ. ഓപ്ഷൻ എ 19 ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ഇരുപതാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ്. അതിൽ ഒന്ന് നോക്കിയേ, ഹൊസലേലി കമ്മീഷൻ എപ്പോഴാണ് പഠിച്ചിട്ടുള്ളതാ? ഹൊസലേലി കമ്മീഷൻ ആയിരത്തിൽ 53 ഡിസംബർ. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യ സംസ്ഥാന രൂപീകരണം ആന്ധ്ര രൂപീകരിച്ചത് 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡ് രൂപീകരണം 1987 മെയ് ആണോ? അല്ല, 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും? 20 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡിയുടെ, അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കുമ്പോൾ കട്ടായി വരുന്നത്. അടുത്ത 21, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? 21 ചോദ്യം നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന ദൃഢ ഭരണഘടനയല്ല, ഇന്ത്യ ഭാഗികമായി ദൃഢമായ ഒരു ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത 1951 ശരിയാണ്. ഭരണഘടന ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണോ അല്ല ഏത് സഭയിലാണോ അവതരിപ്പിക്കുക? ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസ്സാക്കിയ ഭേദഗതി ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. അപ്പം 2-4 ശരി ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത 22-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ? ഇതൊക്കെ നമ്മൾ ഒരുപാട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഓപ്ഷൻ എ ആണ് 22-ൻ്റെ ആൻസർ കേട്ടോ. 22 ആൻസർ ഓപ്ഷൻ എ. അടുത്ത, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. ഓക്കെ, 23-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 2, 4, 6 വിവാഹമോചനം, 4 വനം, 6
എന്താണ് കുടുംബാസൂത്രണം, ഇതാണ് കൺകാൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ. അടുത്ത 24-ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? 24-ാമത്തെ ചോദ്യം. 24-ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ നോക്കിയ 3-ാമത്തത് ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ്. ഭരണഘടന 71-ാം ഭേദഗതിയല്ല പഞ്ചായത്ത് രാജ്, 73-ാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ്. അപ്പം 3-ാമത്തെ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പം 1, 2, 4 ശരി. അപ്പോൾ ഓപ്ഷൻ ഡി, 24-ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത 25 മുതൽ 31 വരെ. ഓക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഏത് വരും? ആ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണേ. അടുത്ത 26-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 10-ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണായിരുന്ന ടി എൻ ശേഷൻ അന്തരിച്ചതെന്നാണ്? ടി എൻ ശേഷൻ അന്തരിച്ചെന്ന 21-ാം ആൻസർ നോക്കിയേ, 2019 നവംബർ 10. 2019 നവംബർ 10 ആണ് ആൻസർ. അടുത്ത ആഴ്ച എന്നെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്ത ആരെന്നാണ്? 27-ാമത്തെ ചോദ്യം. ഓക്കെ, 27-ാമത്തെ ചോദ്യം, സി അച്യുതമേനോൻ ആയിട്ടില്ല, ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 28, വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? 28-ാമത്തെ ചോദ്യം. 28-ാമത്തെ ചോദ്യം സി ഓപ്ഷൻ, മംഗല്യം പദ്ധതി. ഏതാണ്? മംഗല്യം പദ്ധതിയാണ്. അടുത്ത 29, പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമുക്കറിയാം. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. KSCB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 57-ാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്, 29 സി. ഓക്കെ, അടുത്ത 30 നമ്മുടെ ജമ്മു കാശ്മീർ ലഡാക്ക് നിലവിലൊന്നും എപ്പോഴെന്നാണ് ചോദ്യം. 30-ൻ്റെ ആൻസർ ഏതാണ്? 2019 ഒക്ടോബർ 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ ലഡാക്കൊക്കെ നിലവിൽ വന്നത്. അപ്പോൾ ഓപ്ഷൻ എ വരും. അടുത്ത 31, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താ കുട്ടികളെ? 31 എ ആണ്. G20 ഉച്ചകോടിയാണ്, G20 ഉച്ചകോടി. ഓക്കെ, അടുത്ത 32 മുതൽ 41 വരെ നോക്കാം. ഓക്കെ, 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മനുഷ്യ ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഓക്കെ, 32-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കട്ടിയുള്ള അറയാണ്, അത് ഇടത് വെൻട്രിക്കിളാണ്. ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് നമുക്കറിയാം, ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അയോട്ടയിലേക്ക് എന്ത് പോകുന്നേ? ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇടത് വെൻട്രിക്കിളാണ് ഏറ്റവും കട്ടിയുള്ള അറ. ഓക്കെ, അടുത്ത 33, ജീവകം B6 രാസനാമം അറിയാം, ഓപ്ഷൻ എ പിരിഡോക്സിൻ. ഏതാണ്? പിരിഡോക്സിൻ. അടുത്ത 34, പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ഏതാണ്? 34 ഓപ്ഷൻ സി ആണ്, ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം ടൈപ്പ് 2 പ്രമേഹമാണ്. 35, ഫംഗസ് മുഖേന ഉണ്ടാകുന്ന രോഗം ഏതാണ്? റിംഗ്വേമാണ് ആൻസർ. ഓക്കെ, അതായത് വട്ടച്ചൊറിയാണ് ആൻസർ. അടുത്ത 36, ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏതെന്നാണ്? ആർദ്രം പദ്ധതി, അതൊക്കെ നമ്മൾ നവകേരള മിഷനിൽ ഇട്ടിട്ടുള്ളതാണ്. നവകേരള മിഷൻ ആർദ്രം പദ്ധതി ഏത് വർഷം? 2016 ആണേ. അടുത്ത 37, മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഇതാണ് ചോദ്യം. ഏതാ കുട്ടികളെ ആൻസർ? 37-ൻ്റെ ആൻസർ ഏതാ? 37 ബി ഓപ്ഷൻ, വൺ ഹെൽത്താണ് ആൻസർ. അടുത്ത 38, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്ര? 38-ൻ്റെ ആൻസർ ഡി ആണ്, ഡി എത്ര? 0. ഓക്കെ, അടുത്ത 39, 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്? നമ്മൾ ഇതൊക്കെ വീഡിയോ ഇട്ടതാണ്. ഓപ്ഷൻ സി 39.2 ആണേ. അടുത്ത 40-ാമത്തത്, മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇതൊക്കെ നമ്മൾ +1+2 പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത 41, റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? റാണി റാംപാൽ ഏതാ? ഹോക്കി, ഓപ്ഷൻ ബി ഹോക്കി. ഓക്കെ, അടുത്ത 42 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാമേ. 42 വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? അത് ഗേലൂസാക്കു നിയമമാണ് കേട്ടോ, ഗേലൂസാക്കു നിയമം. ഓക്കെ, അപ്പോൾ 42-ൻ്റെ ആൻസർ ഏതാണ്? സി ആണ്, 42-ൻ്റെ ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത 43, 3D10 4S1 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതെന്നാണ് 43-ാമത്തെ ചോദ്യം. 43 സി ഓപ്ഷൻ വരുന്നുണ്ട്. ഏതാണ്? ഡി ബ്ലോക്കാണ് ആൻസർ. ഓക്കെ, അടുത്ത മനുഷ്യവും മനുഷ്യൻ്റെ PH എത്ര? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 6.4 ആസിഡ് അത് മാത്രമല്ലേ ഉള്ളൂ, 6.4 ഓപ്ഷൻ എ. അടുത്ത 45, 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവൽ ആരാണ്? ബെർട്ടോസി, കരോളിൻ ആർ ബെർട്ടോസി. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 45-ാമത്തെ ആൻസർ ബി ഓപ്ഷൻ. 45-ൻ്റെ ആൻസർ ഏതാണ്? ബി ഓപ്ഷൻ ആണ്. ഓക്കെ,
അട 46 കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവമേനോൻ. കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. 47 കൊല്ലവർഷം ആരംഭിച്ചതെന്ന് AD 825 August 15. അപ്പം 47 ആൻസർ ഏത് വരും? 47 ബി ഓപ്ഷൻ വരും. ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് നീലമ്പേരൂർ പടയണി. 48 നീലമ്പേരൂർ പടയണി ആഘോഷിച്ചുവരുന്ന ജില്ല. പടയണി എന്ന് കേട്ട ഉടനെ 19 എഴുതിയവർക്ക് തെറ്റിയിട്ടുണ്ട്. ആലപ്പുഴയാണ് ആൻസർ കേട്ടോ. ആലപ്പുഴയാണ് ആൻസർ. ഓക്കെ, അടുത്ത് 49 ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം നമുക്കറിയാം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ കായിക താരം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 49 ഡി ആണ്. ഓക്കെ, 50 2021 സ്വാതിതിരുന്നാൾ സംഗീത പുരസ്കാര ജേതാവാരാ? 50-ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി പി ജയചന്ദ്രനാണ്. ആരാണ്? പി ജയചന്ദ്രൻ. ഓക്കെ ശരി, അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോവാം. 51 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, 51 ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത നമുക്ക് 52 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 52 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 52 ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 53 ആൻസർ വരുന്നത് 53 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 53 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത 54 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 54 ഓപ്ഷൻ ഡി. അടുത്ത 55 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 55 ഓപ്ഷൻ ബി. അടുത്ത 56 ആൻസർ വരുന്നത് 56 ഓപ്ഷൻ എ. 56 ഓപ്ഷൻ എ. അടുത്ത 57 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 57 ഓപ്ഷൻ ഡി. അടുത്ത 58 ഓപ്ഷൻ എ. അടുത്ത 59 ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ ഈ ചോദ്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോകണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, ചോദ്യം നോക്കി ഒന്ന് വീഡിയോ പോസ് ചെയ്ത് പോയാൽ നിങ്ങൾ. ഓക്കെ, അടുത്ത 60-ാമത്തേൻ്റെ ആൻസർ വി എസ് എടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 60 ഓപ്ഷൻ ഡി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. 61-ാമത്തത് ഓപ്ഷൻ സി. 61 ഓപ്ഷൻ സി ആണ് ആൻസർ എടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി. 62 ബി എസ് സി എടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 63 ബി എസ് സി എടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത 64 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത 65 ഓപ്ഷൻ ഡി. അടുത്ത 66 ആൻസർ വരുന്ന ഓപ്ഷൻ ഡി. അടുത്ത 67 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് 67. 68 ആൻസർ വരുന്ന ഓപ്ഷൻ സി. അടുത്ത 69 ആൻസർ വരുന്ന ഓപ്ഷൻ സി. അടുത്ത 70 ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത 71 മുതൽ 80 വരെ നോക്കാം. 71 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത 72 ആൻസർ വരുന്നത് ഓപ്ഷൻ സി. അടുത്ത 73 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത 74 ആൻസർ വരുന്നത് ഓപ്ഷൻ സി. അടുത്ത 75 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത 76 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത 77 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത 78 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. വചനമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് എൽ ഡി സി ക്ലാസ്സിലൊക്കെ. ഈ ഉന്നമ്പ്രമൊക്കെ പല തവണ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. 79 ഓപ്ഷൻ എ. 80 ഓപ്ഷൻ സി. 80 ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കാം. എൺപത്തി ഒന്ന് ബി എസ് എടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ. 82 ബി എസ് എടുക്കുന്ന ആൻസർ ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ബി ആണ് ആൻസർ എടുത്തിരിക്കുന്നത്. അടുത്ത് 83 ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. അടുത്ത് 84 എടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി. 84 ഓപ്ഷൻ സി ആണ് എടുത്തിരിക്കുന്ന ആൻസർ. സി ആണ്. സി. ഓക്കെ,
അടുത്ത 85 എടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ ഡി ആണ് എടുത്തിരിക്കുന്നത്. അടുത്ത 86 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ സി ആണ്. അടുത്ത 87 ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 87 ഓപ്ഷൻ സി. അടുത്ത 88 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ എ ആണ്. അടുത്ത 89 വരുന്നത്, 89 ഏതാ വരുന്നത് നോക്കി, ഓപ്ഷൻ എ വരും, 89 ഓപ്ഷൻ എ വരും. അടുത്ത 90 ഓപ്ഷൻ ബി വരും, 90 ഓപ്ഷൻ ബി വരും. അടുത്ത 91 ഓപ്ഷൻ സി വരും, 91 ഓപ്ഷൻ സി. അടുത്ത 92 ഏത് വരും, 92 ഓപ്ഷൻ എ വരും. അടുത്ത 93 നോക്കി, 93 ഓപ്ഷൻ ബി വരും. 94 ഓപ്ഷൻ ഡി വരും. അടുത്ത് 95 നോക്കി, 95 ഓപ്ഷൻ ബി വരുന്നുണ്ട്, 95 ഓപ്ഷൻ ബി. അടുത്ത് 96 ഓപ്ഷൻ എ. അടുത്ത് 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി. 100 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആൻസറുകൾ. ഞാൻ തിരക്കാട്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ ആൻസർക്ക് വന്നത്. അപ്പം ഞാൻ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നുകൂടെ പോൾ ഇടാം കേട്ടോ. ആ പോളിൽ നിങ്ങൾ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. ഓക്കെ ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ആൻസർ കീയൊക്കെ നോക്കുക കേട്ടോ. ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ആൻസർ കീ ഇട്ടേക്കാം. ഓക്കെ, ആൻസർ കീയും ക്വസ്റ്റ്യനും ഇട്ടേക്കാം. ഓക്കെ ശരി, അപ്പോൾ എല്ലാവരും നോക്കുക കേട്ടോ.